മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ COVID-19 വ്യാപനം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മല്ലപ്പള്ളി ശ്രീകൃഷ്ണ വിലാസം പബ്ലിക് മാർക്കറ്റ് പ്രവർത്തനം 30 വരെ നിർത്തിവെക്കും. വാക്സിനേഷൻ ഊർജിതപ്പെടുത്തുന്നതിനായി പഞ്ചായത്ത് തലത്തിൽ 2 ക്യാമ്പുകൾ സജ്ജീകരിക്കും. മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ കോവിഡ് വ്യാപനം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മല്ലപ്പള്ളി ശ്രീകൃഷ്ണ വിലാസം പബ്ലിക് മാർക്കറ്റിന്റെ പ്രവർത്തനം ഈ മാസം 30 വരെ നിർത്തിവെക്കും. യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച ഗ്രാമപഞ്ചായത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിന്റേതാണ് തീരുമാനം. വാക്സിനേഷൻ ഊർജിതപ്പെടുത്തുന്നതിനായി പഞ്ചായത്ത് തലത്തിൽ 2 ക്യാമ്പുകൾ സജ്ജീകരിക്കുവാനും തീരുമാനിച്ചു. കോവിഡ് ടെസ്റ്റ് പരമാവധി വർദ്ധിപ്പിക്കുന്നതിനായി മൊബൈൽ ടെസ്റ്റ് സംവിധാനം ഒരുക്കുന്നതിനായി ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും യോഗം തീരുമാനിച്ചു. വാർഡുതല ജാഗ്രതാ സമിതികളുടെ അടിയന്തര യോഗം ചേർന്ന് പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനും തീരുമാനിച്ചു. ഹോട്ടലുകളിൽ പാഴ്സൽ സംവിധാനം പ്രോത്സാഹിപ്പിക്കും. പഞ്ചായത്ത് പ്രദേശത്ത് താമസിക്കുന്ന അതിഥി തൊഴിലാളികളെ കണ്ടെത്തി പോലീസ് സഹായത്തോടുകൂടി ആവശ്യമായ ബോധവൽക്കരണം നടത്തുന്നതിനും കൂടാതെ ഇവരുടെ വാക്സിനേഷനും കോവിഡ് ടെസ്റ്റും അടിയന്തരമായി നടത്തുന്നതിന് ലേബർ ഓഫീസുമായി ബന്ധപ്പെട്ട് ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും തീരുമാനിച്ചു. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജി ഡേവിഡ് അധ്യക്ഷനായിരുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിന്ദു മേരി തോമസ്, സാം പട്ടേലിൽ ഗീതു ജി നായർ, മെമ്പർമാരായ എസ് വിദ്യാമോൾ, പ്രകാശ് കുമാർ വടക്കേമുറി, ബിജു നൈനാൻ, റോസമ്മ എബ്രഹാം, സുരേഷ് കുമാർ, ഷാൻഡി ജേക്കബ്, മനീഷ് കൃഷ്ണൻകുട്ടി, ജോൺ തോമസ് പണിക്കമുറി, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വിദ്യാധരൻ നായർ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സനീഷ് പി ജോയ്, ഡോക്ടർ എ ആർ രശ്മി, ഡോക്ടർ അൻസ എസ് മാത്യു, കീഴ്വായ്പൂര് അസിസ്റ്റന്റ് പോലീസ് ഇൻസ്പെക്ടർ കെ സദാശിവൻ, വില്ലേജ് ഓഫീസർ ജി രശ്മി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി മല്ലപ്പള്ളി യൂണിറ്റ് പ്രസിഡന്റ് ഇ ഡി തോമസ് കുട്ടി, സി ഡി എസ് ചെയർപേഴ്സൺ ബിന്ദു മനോജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മല്ലപ്പള്ളി.